പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ കണ്ടതിലെല്ലാം തലവെച്ച് ഭാഗ്യം പരീക്ഷിക്കുന്ന മലയാളിക്ക് ആപ്പായി പുതിയ ഓൺലൈൻ റമ്മികളെയും വായ്പാ ഇടപാടുകളും ദുരന്തങ്ങളായി മാറുന്നു. കൂടുതലും ലോക്ക്ഡൌണിലെ വിരസത മുതലെടുത്ത് വിപണി പിടിച്ച ഓൺലൈൻ ചൂതാട്ടം ലാഭം കൊതിച്ച് കളിക്കാനിറങ്ങിയ ഒട്ടേറെ പേർക്കാണ് മരണക്കെണിയായത്. കേരളത്തിൽ പുറത്തറിഞ്ഞ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് കാട്ടാക്കട കുറ്റിച്ചൽ വിനീഷ് ഭവനിൽ VH വിനീത് 25 ലക്ഷം രൂപയുടെ കടബാധ്യത കയറി ആത്മഹത്യ ചെയ്തത്. തമിഴ്നാട്ടിൽ കടം കയറി ജീവനൊടുക്കിയത് 17 പേരാണ്. പണം നഷ്ടമായവരുടെ കൂട്ടത്തിൽ കൂലിവേലക്കാർ മുതൽ ഉന്നത ഉദ്യോഗസ്ഥർ വരെയുണ്ട്. വഞ്ചിയൂർ ട്രഷറിയിലെ അക്കൗണ്ടന്റ് ബിജിലാൽ ട്രഷറിയിൽ കൈയിട്ട് വാരിയ 2,70,00,000 രൂപ കൊണ്ടാണ് ചൂതാട്ടം നടത്തിയത്. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളാണ് ചൂതാട്ടത്തിന് പിന്നിൽ ഏറെയും. ഓൺലൈനിൽ റമ്മി കൾച്ചർ, റമ്മി സർക്കിൾ, ജംഗിൾ റമ്മി, റമ്മി ഗുരു, ഏയ്സ് റമ്മി, റമ്മി പാഷൻ, സിൽക്ക് റമ്മി എന്നീ ആപ്പുകൾക്കാണ് പ്രചാരമേറെയുള്ളത്. റമ്മികളിലേക്ക് യുവാക്കളെയും മറ്റും ആകർഷിക്കാൻ സിനിമ, ക്രിക്കറ്റ് താരങ്ങൾ അഭിനയിക്കുന്ന പരസ്യങ്ങൾ വരെയുണ്ട്. ആപ്പുകളിൽ ലഭിക്കുന്ന 13 കാർഡുകൾ ഉപയോഗിച്ചാണ് കളി ആരംഭിക്കുന്നത്. ആദ്യമൊക്കെ 100, 500 ഒക്കെ വെച്ചുള്ള കളിയിൽ ജയിക്കുകയും ഇരട്ടി തുക കിട്ടുകയും ചെയ്യും. ഈ വാലറ്റുകളിൽ കൂടുതൽ പണം നിക്ഷേപിച്ച് കളിക്കുമ്പോഴാണ് തനിനിറം കാണുക. വാലറ്റ് കാലിയാക്കും, പണം ബോണസായി നൽകി കളി തുടരാൻ പ്രേരിപ്പിക്കും. വലിയ തുകയ്ക്ക് കളിക്കുമ്പോൾ കാർഡുകൾ നൽകാതിരിക്കുകയും തിരിമറി കാട്ടുകയും ചെയ്യും. 30 ദശലക്ഷം പേർ ഒരേ സമയം റമ്മി കളിക്കുന്നതായാണ് കമ്പനികളുടെ അവകാശവാദം. രാജ്യത്ത് 1960 ഗെയിമിംഗ് ആക്ട് പ്രകാരം പണം വെച്ചുള്ള വാതുവയ്പ്പുകളും കളികളും നിരോധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പരിധിയിൽ കഴിവും ബുദ്ധിയും വൈദഗ്ധ്യവും ആവശ്യമായ ഗെയിമുകൾ വരില്ലെന്നാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. വൈദഗ്ധ്യമുള്ള കളികളുടെ ഗണത്തിലാണ് റമ്മികളി ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് അവകാശവാദം. അതിനാൽ ഓൺലൈൻ ചൂതാട്ടത്തിൽ കേസിന് വകുപ്പില്ലെന്നാണ് പോലീസ് നിലപാട്. കമ്പനികൾ നിയമാവലിയിൽ പണം ഈടാക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഈ വാലറ്റിൽ പണം വേണമെന്ന നിബന്ധന മാത്രമേയുള്ളൂ. ഓരോ പരാതിയും പരിശോധിക്കാൻ ഹൈക്കോടതി നിർദ്ദേശമുണ്ടെങ്കിലും പോലീസ് പലപ്പോഴും കാഴ്ചക്കാരുടെ റോളിലാണ്. 5 സംസ്ഥാനങ്ങളിൽ ഈ കളി നിരോധിച്ചിട്ടുണ്ട്. തമിഴ്നാട്, അസം, തെലങ്കാന, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് നിരോധിച്ചിട്ടുള്ളത്. നിയമം ലംഘിക്കുന്നവർക്ക് 2 വർഷം തടവാണ് ശിക്ഷ. ഒരിക്കൽ പരീക്ഷിച്ചാൽ വീണ്ടും വീണ്ടും കളിക്കാൻ പ്രേരിപ്പിക്കും. ഒന്ന് വെച്ചാൽ 100 ഒന്നും കിട്ടില്ല. പകരം ഗെയിമിൻ്റെ വാലറ്റിലേക്ക് പണമിട്ടാണ് റമ്മികളി തുടങ്ങേണ്ടത്. 200-500 കളിച്ച് ജയിക്കുമ്പോൾ ഹരം കയറി 5,000-10,000 മാറും. പണം നഷ്ടമാകുമ്പോൾ 500-1,000 ബോണസായി നൽകി കളി തുടരാൻ പ്രേരിപ്പിക്കും. കടം വാങ്ങിയും വിറ്റുപെറുക്കിയും ലക്ഷങ്ങൾ ഇറക്കി കടക്കണിയിലാവും. 30 ലക്ഷം കടക്കണിയിലായതിനെ തുടർന്ന് സിം കാർഡ് മൊത്തക്കച്ചവടക്കാരനായിരുന്ന പുതുച്ചേരിയിലെ 38 വയസ്സുള്ള വിജയകുമാർ തീകൊളുത്തിയാണ് ജീവനൊടുക്കിയത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അഭിഷേകും ഭാര്യ പ്രീതിയും മക്കളായ അദ്വൈതും അനന്യയും കടക്കണിയിലായി ഇൻഡോറിലെ റിസോർട്ടിൽ ജീവനൊടുക്കി. ലെയ്ത്ത് ഓപ്പറേറ്ററായിരുന്ന ജയചന്ദ്രൻ 50,000 നഷ്ടമായതിനെ തുടർന്ന് സുന്ദരപുരത്തെ വീട്ടിൽ തൂങ്ങി മരിച്ചു. കമ്പ്യൂട്ടർ വർക്ക്ഷോപ്പ് നടത്തിയിരുന്ന ജീവനാന്തം ലക്ഷങ്ങൾ നഷ്ടമായതിനെ തുടർന്ന് മദ്യത്തിന് അടിമയായി തിരുവള്ളൂരിലെ വീട്ടിൽ തൂങ്ങി മരിച്ചു. ബാങ്കിലെ ക്ലാർക്കായിരുന്ന കോയമ്പത്തൂരിലെ മദൻകുമാർ കടം വാങ്ങി ചൂതാടിയ പണം നഷ്ടമായപ്പോൾ ജീവനൊടുക്കി. അതുപോലെ ഓൺലൈൻ വായ്പ ഇടപാട് സംഘങ്ങളും തട്ടിപ്പുമായി രംഗത്തുണ്ട്. ഈടുവേണ്ട, വരുമാനരേഖയൊന്നും വേണ്ട, അപേക്ഷിച്ചാൽ നിമിഷങ്ങൾ കൊണ്ട് തുക അക്കൗണ്ടിൽ വരും എന്നാണ് ഇവരുടെ വാദം. പലിശ കണക്ക് കേട്ടാൽ തലകറങ്ങും. കോവിഡ് കാലത്ത് വരുമാനം മുട്ടി ഒരു ഗതിയുമില്ലാതെ വലഞ്ഞ 1,000 ഈ ഓൺലൈൻ വായ്പ കൊള്ളയ്ക്ക് ഇരയായി ജീവിതം വഴിമുട്ടി നിൽക്കുന്നു. പെട്ടുപോയവർ പലരും തുറന്നു പറയാൻ മടിക്കുന്നു, അല്ലെങ്കിൽ പേടിക്കുന്നു. വരുംകാലത്ത് കേരളം നേരിടേണ്ടി വരാവുന്ന വലിയൊരു ദുരന്തത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണിത്. പ്രത്യേകിച്ച് സകല തൊഴിൽ മേഖലയെയും കോവിഡ് പിടികൂടിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിലെ പലിശ നിരക്കാണ് ശ്രദ്ധിക്കേണ്ടത്. അതൊരു സാധാരണ മലയാളിക്ക് താങ്ങാൻ പറ്റുന്നതല്ല. അപേക്ഷകനെ കാണേണ്ട, ഈടുവേണ്ട, വരുമാന രേഖയും വേണ്ട. ആധാർ കാർഡും പാൻ കാർഡും വാട്സാപ്പിലോ ഇമെയിലോ അയച്ചാൽ ബാങ്ക് വായ്പയുടെ നൂലാമാലകളൊന്നുമില്ലാതെ പണം അക്കൗണ്ടിലെത്തും. ഇങ്ങനെയാണ് പരസ്യം വരുന്നത്. ഇത് തന്നെയാണ് വലിയ ചതിക്കുഴിയും.